നമസ്കാരം. ആങ്ങളെയും പെങ്ങളും ഇത്തവണ ഒരുമിച്ചിറങ്ങിയ തിരഞ്ഞെടുപ്പ്. ഒരാളങ്ങ് തെക്കും, ഒരാളങ്ങ് വടക്കും. ഒരാൾ നമ്മുടെ മുരളീജിയും മറ്റൊരാൾ പത്മജ ചേച്ചിയും. പെങ്ങളും നമ്മുടെ പൂരങ്ങളുടെ നാട്ടിലാണ് പോരിനിറങ്ങിയതെങ്കിൽ മുരളീജിയുടെ വരവാണ് ഒരു ഒന്നൊന്നര വരവ്. എൻ്റെ പൊന്നും, സത്യത്തിൽ ബി ജെ പിയുടെ ഏക നിയമസഭാ സീറ്റായ നേമത്ത് മത്സരിക്കാൻ മുരളിയുടെ അത്ര ധൈര്യമുള്ളവരൊന്നും കോൺഗ്രസിലില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഹൈക്കമാൻഡ് അങ്ങോട്ടേക്ക് മൂപ്പര് നിർദ്ദേശിച്ചത്. ഇതിനു മുൻപും പാർട്ടിക്ക് സാധിക്കില്ല എന്ന് കരുതിയ പല കോട്ടകളും പിടിച്ചെടുക്കാൻ ഇദ്ദേഹമല്ലാതെ വേറെ ആരുമില്ലായിരുന്നു. അതുമാത്രമോ, പിതാജി അങ്ങ് 90s അംഗം വെട്ടി ജയിച്ച മണ്ഡലം കൂടിയാണല്ലോ. അപ്പം പിന്നെ ഞാനും അങ്ങ് ഇറങ്ങാമെന്ന് മുരളീജി വിചാരിച്ചു കാണും. പാർട്ടിയിൽ നിന്ന് കുറച്ചു കാലം ഒരു മുറിവേറ്റ സിംഹത്തെപ്പോലെ ഒതുങ്ങിക്കൂടി മാറി നിൽക്കുകയാണെങ്കിലും അതെല്ലാം രാഷ്ട്രീയ വളർച്ചയുടെ ഒരു ഗുണപാഠമായി കണ്ടു തന്നെയാണ് ഇത്തവണ ഒരു കിടിലൻ തിരിച്ചുവരവ് മൂപ്പർ നടത്തിയത്. പക്ഷെ സംഗതി മൂപ്പർ വന്നപ്പോഴാട്ടോ മൊത്തത്തിൽ നേതാക്കന്മാരും അണികളുമെല്ലാം അങ്ങ് ഉണർന്നത്. അതുമാത്രമല്ല, വട്ടിയൂർക്കാവ് മണ്ഡലം അടുത്തിടെ മികച്ച പോരാട്ടത്തിലൂടെ കൈക്കലാക്കിയ കെ മുരളീധരനെ കളത്തിലിറക്കിയതോടെ ഇത്തവണ വിജയം ഞങ്ങളുടെ കൂടെയാണെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ്സുകാർ. അങ്ങനെ കച്ചകെട്ടി അംഗം കുറിക്കാൻ നേമം കളരിയിൽ ഇറങ്ങിയ കണ്ണൂത്ത് മുരളീധരനെ നേമം കൈവിടുമോ അതോ കൂടെ നിൽക്കുമോ എന്ന് കാണണമെങ്കിൽ നമ്മൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. ഇനി നമ്മുടെ തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ, ഞാൻ എത്ര തോറ്റാലും എം എൽ എ ആയിട്ട് അടങ്ങൂ എന്ന വാശിയിലാണ് പത്മജ. കഴിഞ്ഞ തവണ നമ്മുടെ ഇപ്പോഴത്തെ കൃഷിമന്ത്രിയായിട്ടുള്ള വി എസ് സുനിൽകുമാറിനോട് തോറ്റ് തുന്നം പാടിയെങ്കിലും നമ്മൾ അത്ര പെട്ടെന്നൊന്നും തോറ്റ് പിന്മാറില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് മണ്ഡലത്തിൽ തന്നെ അല്ലറ ചില്ലറ പ്രവർത്തനങ്ങളുമായി അവിടെ തന്നെ ഉണ്ട്. എന്തായാലും മദ്യവിമുക്തമായ കിനാശ്ശേരി, അതായിരുന്നു ഗാന്ധിജി കണ്ട എന്ന സ്വപ്നം പറയുന്ന പോലെ നാട് നന്നാക്കാൻ പത്മജ, അതാണ് യു ഡി എഫ് കാണുന്ന സ്വപ്നം. പിന്നെ ഓപ്പോസിറ്റ് ഉള്ളവർ അത്ര മോശമല്ലാത്തതിനാലും ഇത്തവണ തകൃതിയായി തന്നെ മണ്ഡലത്തിൽ പ്രചാരണം കൊഴുപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, എതിർ സ്ഥാനാർത്ഥികളും പത്മജയും അടക്കം മണ്ഡലത്തിൽ ഓരോ തവണ തോൽവി ഏറ്റു വാങ്ങിയവരാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ അച്ഛനോളം വരുമില്ലെങ്കിലും അച്ഛൻ്റെ ഒരു പാരമ്പര്യവും തൃശ്ശൂർക്കാർക്കുള്ള ഒരു മതിപ്പും ഇത്തവണയെങ്കിലും വോട്ടായി മാറുമെന്ന വിശ്വാസത്തിലാണ്. അങ്ങനെ ആങ്ങളെയും പെങ്ങളും എന്തായാലും ഒരു ശക്തമായ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത്തവണ നേരിട്ടത്. ഇതിൽ കുടുംബത്തിലേക്ക് ആര് ഗപ്പ് കൊണ്ടുവരുമെന്ന് കാണണമെങ്കിൽ നമ്മൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരും.